നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പുന്നയിച്ച വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന സംവാദത്തിൽ ഇ ശ്രീധരനെ ക്ഷണിക്കാത്തതിൽ രൂക്ഷ വിമർശനം. ഇ ശ്രീധരനെ സർക്കാർ ഗൗരവത്തോടെ കേൾക്കണമെന്ന് ഡോക്ടർ ആർ വിജി മേനോൻ പറയുന്നു. റെയിൽവേ വികസനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദഗ്ധൻ ഇ ശ്രീധരൻ തന്നെയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ അധ്യക്ഷനാണ് ഡോക്ടർ ആർ വിജി മേനോൻ, ഇടതുപക്ഷ സഹയാത്രികൻ. എന്നാൽ ആർ വിജിയും കെ റെയിലിനെ എതിർക്കുകയാണ്. എന്നിട്ടും സർക്കാരിന്റെ കെ റെയിൽ ചർച്ചയിലേക്ക് ആർ വിജിയെ ക്ഷണിച്ചു. ഈ സാഹചര്യത്തിലാണ് സംവാദത്തിന് കരുത്ത് കിട്ടണമെങ്കിൽ ഇ ശ്രീധരൻ വേണമെന്ന് ആർ വിജി തന്നെ പറയുന്നത്. ഈ ശ്രീധരൻ തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിക്ക് വേണ്ടി നിന്നു എന്നുള്ളതല്ല കാര്യം, അദ്ദേഹത്തിന് ഈ കാര്യത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഗൗരവ ബുദ്ധിയോടെ തന്നെ സർക്കാർ പരിഗണിക്കേണ്ടതാണെന്നും ആർ വിജി കൂട്ടിച്ചേർത്തു. ഗതാഗത പ്രശ്ന പരിഹാരത്തിനോ അല്ലെങ്കിൽ സിൽവർ ലൈൻ അല്ല, പാത ഇരട്ടിപ്പിക്കലാണ് വേണ്ടത്. അതോടൊപ്പം സിഗ്നലിംഗ് ആധുനികവൽക്കരിക്കണമെന്നും പറയുന്നുണ്ട്. സിൽവർ ലൈനോ ബുള്ളറ്റ് ട്രെയിനോ പോലുള്ള തീരെ സ്റ്റോപ്പ് കുറവായ ട്രെയിനുകളല്ല നമുക്ക് ആവശ്യമെന്നും ആർ വിജി മേനോൻ പറയുന്നു. ഇപ്പോഴെങ്കിലും കേരളയിലും സർക്കാരും ജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ കേൾക്കാൻ തീരുമാനിച്ചത് നല്ലൊരു കാര്യം തന്നെ. പാനൽ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കാൻ പറ്റുന്നതല്ല. പാനൽ ചർച്ചയല്ല, എല്ലായിടത്തും തുറന്ന ചർച്ച തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. എങ്കിലേ എല്ലാ കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുകയുള്ളൂ. ഡി പി ആറിൽ വേണ്ട കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ല. സാധാരണ ഡി പി ആറിൽ കാണേണ്ട പല സംഗതികളും ഇല്ല. ഡി പി ആറിൽ ഉണ്ടാകേണ്ട ആവശ്യ ഘടകം ബദലുകളുടെ പരിശോധനയാണ്. വേണ്ടത്ര പരിസ്ഥിതി പഠനം നടന്നതായി ഡി പി ആറിൽ പറയുന്നില്ല. പിണറായി വിജയനെയും ആർ വിജി പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. സിൽവർ ലൈൻ ആരുടെയോ സ്വപ്നമായിട്ടല്ല പോകുന്നത്. ജനങ്ങളുടെ സ്വപ്നമായാലേ ജനം ത്യാഗം സഹിക്കും, എന്തു വില കൊടുത്തും നടപ്പാക്കുമെന്നത് ശാസ്ത്രീയ സമീപനമല്ലെന്നും ആർ വിജി മേനോൻ പറയുന്നുണ്ട്. എന്താണോ അതിന് വില, ആ വില കൊടുക്കാൻ കേരളത്തിന് കഴിയുമോ, കേരള സമൂഹം തയ്യാറാണോ തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളുമായി ചേർന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. നവകേരളത്തിലെ വികസനം ഇതുവരെ ചെയ്ത തെറ്റുകൾ തിരുത്തിയാകണം വിഭാവനം ചെയ്യേണ്ടതെന്നും ആർ വിജി അഭിപ്രായപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പുയരുന്ന പശ്ചാത്തലമാണ് സർക്കാർ സംവാദം സംഘടിപ്പിക്കുന്നത്. April 28 മസ്കറ്റ് ഹോട്ടലാണ് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പദ്ധതിയെ എതിർക്കുന്ന സിൽവർ ലൈൻ ഡി പി ആർ തയ്യാറാക്കുന്നതിനും അത് രൂപീകരിച്ച സമിതിയിൽ ഉണ്ടായിരുന്ന റിട്ടയർഡ് ചീഫ് ബ്രിഡ്ജ് എഞ്ചിനീയർ അലോക് വർമ്മ, ആർ വിജി മേനോൻ, ജോസഫ് സി മാത്യു എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിനു വേണ്ടി റെയിൽവേ ബോർഡ് മുന്നംഗം സുബോധ് ചേനും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായരും സംസാരിക്കുന്നുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.